ജീവിതത്തെയും വ്യക്തികളെയും മറയില്ലാതെ വളരെ ആഴത്തിൽ കാണിക്കാൻ ശ്രമിക്കുന്ന ഒരു റൊമാൻറ്റിക് ഡ്രാമ സിനിമയാണ് ഹിന്ദി ചിത്രമായ ഗെഹ്റയാൻ. ദീപിക പദുക്കോൺ പ്രധാന വേഷത്തിലെത്തി ഈ സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നത് ബന്ധങ്ങളെയാണ്. പ്രണയം, ബ്രേക്കപ്പ്, ആങ്സൈറ്റി, കുട്ടിക്കാല ദുരനുഭവങ്ങൾ, വ്യക്തിയെ സ്വാധീനിക്കുന്നത് തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ വളരെ ആഴത്തിൽ തന്നെ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. തെറ്റും ശരിയും വേർതിരിച്ച് കാണിക്കാതെ കഥാപാത്രങ്ങളെ, അവരുടെ കോംപ്ലക്സിറ്റികളെ അതേപോലെ പകർത്തുന്ന ഒരു സൈക്കോളജിക്കൽ അനാലിസിസ് ആണ് ഈ സിനിമ. ഒരു ടിപ്പിക്കൽ ബോളിവുഡ് സിനിമയുടെ ഫ്ലേവറുകളിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഈ സിനിമ ആമസോൺ പ്രൈമിലാണ് റിലീസായിരിക്കുന്നത്. ദീപിക പദുക്കോണിന്റെ വളരെ മികച്ച പ്രകടനം ഈ സിനിമയുടെ ഒരു പ്ലസ് പോയിന്റ് ആണ്. മൂന്ന് പ്രധാന കഥാപാത്രങ്ങളിലൂടെയാണ് സിനിമ സഞ്ചരിക്കുന്നത്. അലീഷയും ടിയയും കസിൻസ് ആണ്. അലീഷ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ജിം ട്രെയിനറാണ്. ടിയ വളരെ റിച്ചായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ളവളാണ്. ഇവരുടെ കോമൺ ഫ്രണ്ടും കുട്ടിക്കാലം മുതലുള്ള കളിക്കൂട്ടുകാരനുമായ കരൺ ആണ് അലീഷയുടെ ബോയ് ഫ്രണ്ട്. അലീഷയുടെയും കരണിന്റെയും റിലേഷൻഷിപ്പ് ഇപ്പോൾ ഏതാണ്ട് വർണ്ണങ്ങളൊക്കെ ചോർന്ന മട്ടാണ്. ഒപ്പം അലീഷയ്ക്ക് ഹോണ്ടിംഗ് ആയ ഒരു പാസ്റ്റുമുണ്ട്. ടിയ തന്റെ റിച്ചായ ബോയ് ഫ്രണ്ടുമൊത്ത് നാട്ടിലെത്തുമ്പോൾ അലീഷയെയും കരണിനെയും കാണാൻ ആഗ്രഹിക്കുന്നു. നാലുപേരും ഒരുമിച്ച് കൂടിച്ചേരുമ്പോൾ ആ കൂടിച്ചേരൽ മറ്റ് പല സംഭവങ്ങളിലേക്കും നയിക്കുന്നതാണ് സിനിമ. പ്രണയം, ചതി, ഇൻഫിഡിലിറ്റി, കുറ്റബോധം തുടങ്ങിയ വികാരങ്ങളെയെല്ലാം ഒരു മോഡേൺ ലവ് സ്റ്റോറിയുടെ പശ്ചാത്തലത്തിൽ വളരെ എഫക്റ്റീവായി മിക്സ് ചെയ്തുകൊണ്ട് വ്യക്തികളെ, അവരുടെ നിസ്സഹായതകളെ, സ്വാർത്ഥതകളെയൊക്കെ സിനിമ കാണിച്ചു തരുമ്പോൾ ഒരേ സമയം പക്ഷം ചേരാതെ കണ്ടിരിക്കാനും അതേസമയം എല്ലാ കഥാപാത്രങ്ങളോടും സിമ്പതൈസ് ചെയ്യാനും സിനിമ പ്രേരിപ്പിക്കുന്നുണ്ട് പ്രേക്ഷകരെ. ഒരു സാധാരണ എറോട്ടിക് സിനിമയിൽ നിന്നും ഈ ഒരു സിനിമയെ വ്യത്യസ്തമാക്കുന്നതും ഈ ഒരു കോംപ്ലക്സിറ്റിയും അനുഭാവവും തോന്നിപ്പിക്കുന്ന കഥാപാത്രങ്ങളുമാണ്. പ്രണയം എപ്പോഴും ഒരു ഫീൽ ഗുഡ് അനുഭവമായി മാത്രം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സിനിമ അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. പ്രണയത്തിന്റെ ഒരു അനാറ്റമിയാണ് ഈ സിനിമ അനാവരണം ചെയ്യുന്നത്. പ്രണയത്തിലായാലും മറ്റെന്തിലായാലും നമ്മുടെ പല തീരുമാനങ്ങളും നമ്മുടെ പാസ്റ്റുമായി ബന്ധപ്പെട്ടിരിക്കും. പാസ്റ്റിലെ ഇമോഷൻസിൽ നിന്നുകൊണ്ടുള്ളതായിരിക്കും ഫ്യൂച്ചറിലെ നമ്മുടെ പ്രവൃത്തികളിൽ പലതും എന്ന് പറയുന്നതിനൊപ്പം തന്നെ പാസ്റ്റിനെ മറികടക്കാനും സിനിമ പറയുന്നുണ്ട്. സിനിമയുടെ മ്യൂസിക്, ക്യാമറയൊക്കെ മികച്ചതാണ്. മറ്റൊരു പ്ലസ് പോയിന്റ് ആയി തോന്നിയത് പാസ്റ്റിലെയും പ്രസന്റിലെയും സംഭവങ്ങളെയും സിനിമയിലെ മിസ്റ്ററിയെയും ഒക്കെ കണക്ട് ചെയ്യാൻ സട്ടിലായി ഉപയോഗിക്കുന്ന ചില ക്യൂസ് ആണ്. ഒരു പക്ഷേ നമ്മളിൽ പലരും ഈ സിനിമ കാണാൻ മടിക്കുന്നത് പ്രണയത്തെക്കുറിച്ചുള്ള ഒരു മെയിൻ സ്ട്രീം ബോളിവുഡ് സിനിമ എങ്ങനെയുള്ളതായിരിക്കാം എന്നൊരു ധാരണ നമുക്കുള്ളത് കൊണ്ടാകാം. എന്നാൽ അത്തരമൊരു മുൻവിധിയുടെ ആവശ്യമില്ലാത്തൊരു സിനിമയാണ് ഗെഹ്റയാൻ. ബോളിവുഡ് ചേരുവയ്ക്ക് വേണ്ടിയുള്ള ഡൈല്യൂഷൻ ഒന്നും തന്നെ ഈ സിനിമയിലില്ല. റിലേഷൻഷിപ്പിനെ ഡീപ്പായി എക്സ്പ്ലോർ ചെയ്യുന്നത്, അതിലെ വ്യക്തികളെ എക്സ്പ്ലോർ ചെയ്യുന്നത്, റിലേഷൻഷിപ്പിലെ മാറ്റങ്ങളെ എക്സ്പ്ലോർ ചെയ്യുന്നതൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമ തന്നെയാണ് ഗെഹ്റയാൻ. ഈ സിനിമ കണ്ടവരുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.